നമുക്ക് നാളെ വരുന്ന കലാപ്രതിഭകൾക്കുള്ള ഒരു പൊതുനിർദ്ദേശങ്ങൾ, അതായത് മത്സരിക്കാൻ വരുന്നവർക്കുള്ള ഒരു പൊതുനിർദ്ദേശം ഉണ്ടാവുമല്ലോ, അതെന്താണെന്ന് പറഞ്ഞു. നമ്മുടെ കലോത്സവം നാളെ രാവിലെ 9:30 കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 24 വേദികളിലേക്കാണ് മത്സരങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. കൊല്ലത്തിൻ്റെ കലാ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലെ നിറഞ്ഞ വ്യക്തിത്വങ്ങളായി പ്രശോഭിച്ചവരാണ് നമ്മുടെ ഈ വേദികളിലൂടെ, അവരുടെ പേരുകളിലാണ് ഈ വേദികളെല്ലാം അറിയപ്പെടുന്നത്. ഓരോ വേദിയിലും മത്സരവുമായി ബന്ധപ്പെട്ട് പ്രോഗ്രാം കമ്മിറ്റി നല്ല ചിട്ടയായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുണ്ട്. കൃത്യം 9:30 തന്നെ പ്രോഗ്രാം ആരംഭിക്കുന്നതിനെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ മത്സരങ്ങളെല്ലാം സമയത്ത് തുടങ്ങുക, നിശ്ചയിച്ചിട്ടുള്ള ടൈം ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ മത്സരങ്ങൾ നടത്താനും അത് പൂർത്തീകരിക്കാനും ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ജില്ലകളിലെയും ടീം മാനേജർമാരുമായി നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ക്ലസ്റ്റർ അടിസ്ഥാനത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലസ്റ്ററിലെ കുട്ടികളെല്ലാം എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവരുടെ കോഡ് നമ്പരും അവതരണ ക്രമവും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണവും ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാം സമയത്ത് ആരംഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളിപ്പോൾ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വരുന്നവർക്കുള്ള അക്കോമഡേഷനും ഫുഡും ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ വൈകിട്ട് 5:30 6 മണിയോടുകൂടി കാസർഗോഡ് ജില്ലാ ടീം എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ജില്ലയെ വരവേൽക്കുവാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. വരുന്നവർക്കുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി നമ്മുടെ കൊല്ലത്ത് പ്രത്യേകമായി അതിൻ്റെ ഒരു കമ്മിറ്റി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ കമ്മിറ്റി വരുന്നവരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡുകളിൽ നിന്നും സ്വീകരിച്ച് അക്കോമഡേഷൻ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 31 അക്കോമഡേഷൻ കേന്ദ്രങ്ങളാണ് അക്കോമഡേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രവർത്തന സജ്ജമായിട്ടുള്ളത്. ഈ ഗ്രീൻ റൂമും കാര്യങ്ങളൊക്കെ, ഗ്രീൻ റൂമുമായി ബന്ധപ്പെട്ട് എല്ലാ വേദികളിലും അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റി നിർവഹിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പ്രോഗ്രാം കമ്മിറ്റിയും സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റിയും ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റിയും ചേർന്നുകൊണ്ട് സംയുക്തമായി എല്ലാ വേദികളിലും ഇപ്പോൾ ഒരു പരിശോധന നടത്തുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ട് എങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനകത്ത് തന്നെ അതെല്ലാം പരിഹരിച്ച് വേദികളെല്ലാം പൂർണ്ണസജ്ജമാകും.